അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്ന മതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. പരിശുദ്ധ ഇസ്ലാമിനെ കേവലം വാക്കുകളിലൂടെ മനസ്സിലാക്കിയവർ പിന്നീട് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുകയും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത്തരത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാളാണ് കണ്ണൂർ ജില്ലയിലെ പാനൂർ ഏലാംകോട് സ്വദേശിയായ താജുദ്ദീൻ. എന്നാൽ ഇന്ന് താജുദ്ദീൻ നമ്മോടൊപ്പമില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയായിരിക്കുകയാണ്. വിശുദ്ധ മക്കയിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, പാനൂർ മേഖലയിലെ RSSന്റെ മുൻനിര പോരാളികളിൽ ഒരാളായിരുന്നു ഈയൊരു താജുദ്ദീൻ. ജോലി ബാംഗ്ലൂർ മജസ്റ്റിക്കിൽ CD വിൽപ്പനയായിരുന്നു. 2005 ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. നാട്ടിലെത്തിയപ്പോൾ RSSകാരുടെ ക്രൂരമായ മർദ്ദനത്താൽ അദ്ദേഹത്തിൻ്റെ രണ്ടു കാലുകളും RSSകാർ തല്ലിയൊടിച്ചു. സ്വന്തം അമ്മ വീണ്ടും അദ്ദേഹത്തെ ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛനും ഭാര്യയും അനിയനും ഉൾപ്പെടെയുള്ളവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാം സ്വീകരിച്ച പിതാവ് മരണപ്പെട്ടപ്പോൾ RSSകാർ നിർബന്ധിതമായി മയ്യത്ത് ദഹിപ്പിക്കുകയാണ് ചെയ്തത്. ബാംഗ്ലൂരിൽ വ്യത്യസ്തങ്ങളായ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഏതൊരു മനുഷ്യനെ കണ്ടാലും ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ സമയം കണ്ടെത്തുമായിരുന്നു അദ്ദേഹം. ആരുടെ മുന്നിലും തൗഹീദ് ഉറക്കെ പറയുവാനുള്ള ധൈര്യവും ആർജവും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. ഇസ്ലാം ആശ്ലേഷിച്ച അനിയനും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു. പിതാവിൻ്റെ മയ്യത്ത് RSSകാർ ദഹിപ്പിച്ചതുപോലെ താൻ മരിച്ചാലും ചെയ്യുമോ എന്നുള്ള ഒരു ആശങ്ക അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എപ്പോഴും പറയുമായിരുന്നു, എൻ്റെ മരണാനന്തര കർമ്മങ്ങൾ പൂർണ്ണമായും ഇസ്ലാമിക രീതിയിൽ തന്നെ നടത്താൻ സൗകര്യം ഉണ്ടാക്കുവാൻ പ്രാർത്ഥിക്കണമെന്ന്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവും പോലെ വിശുദ്ധ ഭൂമിയിൽ വെച്ച് മരണം സംഭവിച്ചിരിക്കുന്നു. അതും ഉംറക്ക് പോയി തിരിച്ചു വരാനുള്ള ഒടുക്കത്തിനിടയിൽ പൂർണ്ണമായും ഇസ്ലാമികമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മരണാനന്തര കർമ്മങ്ങൾ മക്കയിൽ നടക്കും. നിരവധി പേർക്ക് ഇസ്ലാമിൻ്റെ മഹിതമായ സന്ദേശമെത്തിച്ച ആ മഹാമനുഷ്യനെ അള്ളാഹു പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എത്ര നല്ല മരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്! വിശുദ്ധമായ ഭൂമിയിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയായിരിക്കുകയാണ്. RSSകാരനായിരുന്ന അദ്ദേഹം പിന്നീട് സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഇസ്ലാമിന് വേണ്ടി ഒരുപാട് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുകയും ഇസ്ലാമിനെ വീട്ടുകാർക്ക് മനസ്സിലാക്കിക്കൊടുത്ത് തൻ്റെ അച്ഛനെയും ഭാര്യയും അനിയനെയും ഉൾപ്പെടെയുള്ളവരെ ഇസ്ലാമിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം സുഖത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. അവരെയും നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്കെത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്നോർപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.